ഹൈ വ്യൂസ്, ഇത് ഷാലിൻ സോയ. നിങ്ങളെല്ലാവരും ഈ സീരിയസ് നോൺസെൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച്, ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടുകാണല്ലോ. എന്താണ് ആ സംഭവം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി ഇത് വ്ളോഗാണ്. വാട്ട് ഇസ് വ്ളോഗ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ വ്ളോഗൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ, പക്ഷേ വ്ളോഗ് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയില്ല. എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു അറിവ് തന്നു, വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ്. സോ നമുക്ക് എന്താണെന്ന് അറിയണ്ടേ? ഈ ബ്ലോഗ് എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതിപ്പം ഒരുപാട് ഫേമസ് ബ്ലോഗൊക്കെ ഉണ്ട്. ഇപ്പം മോഹൻലാൽ ലാൽ സാറിൻ്റെ ബ്ലോഗൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ. ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല, മോർ ഓവർ ഓൾ ദ വേൾഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ടു എക്സ്പ്രസ് അവർ ഫീലിങ്സ് ഓർ തോട്ട്സ് ടു ദ പീപ്പിൾ അല്ലേ. നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്, റൈറ്റപ്പാണ് അല്ലേ. അപ്പോൾ നമ്മളൊരുപാട് കലാകാരന്മാരാവുകയാണ് ഈ ബ്ലോഗ് എന്ന് പറഞ്ഞ സംഭവം കൂടി. ഭയങ്കര പോപ്പുലറാണ് ഒരു ബ്ലോഗ്. പക്ഷേ ഈ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എൽ ഒ ജി, ഓക്കെ, വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല എന്താ സംഭവം. എനിക്കും അറിയില്ലായിരുന്നു. അതായത് രമണ, ഞാൻ പറയാം, നമ്മൾ ഈ ബ്ലോഗ് എഴുതുകയല്ല ചെയ്യുന്നത്, ഇതല്ല, ഇത് വീഡിയോ. ഈ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ, അതായത് മറ്റേത് എഴുതുമല്ലേ, ഇത് നമ്മൾ പറയുകയാണ്. ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുക, ലൈക്ക് ആൻ എപ്പിസോഡ് പോലെ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു സാധനം നമ്മൾ എഴുതുന്നതിന് പകരം നമ്മൾ ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണ്. അതാണ് ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. ഇത് ഇവിടെ മാത്രം ആർക്കും അറിയത്തുള്ളൂ, ബാക്കി പുറത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി ആർക്കും ഇങ്ങനെ എഴുതി ചിന്തിച്ച് തീമൊക്കെ ഉണ്ടാക്കി എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതാകുമ്പോൾ ക്യുക്കായിട്ട് നടക്കുമല്ലോ. പിന്നെ ഇറ്റ്സ് ലൈക്ക് എ ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അത് അതിൻ്റെ ഒരു വേറെ വേർഷൻ എന്ന് വേണമെങ്കിൽ ഇപ്പം സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ അങ്ങനെ പറയാം. അത്രേ ഉള്ളൂ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കൂടെ എന്താ പറയുക, കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ ഗായ്സ്, അപ്പം ഈ ഒരു വ്ളോഗ് എൻ്റെ ഒരു പേരാണ് ഇട്ടേക്കുന്ന പേർ, സീരിയസ് നോൺസെൻസ് എന്നാണ്. സീരിയസ് നോൺസെൻസ്, ഓക്കെ, തെറ്റല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ഷുവറാണ് ദിസ് പീപ്പിൾ ആർ വെരി ടാലൻറ്റ് ഗൈസ്, ഐ എം ഷുവർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എൻജോയബിൾ ആയിരിക്കും, എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരിക്കും ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞ സംഭവം. എനിക്കത് മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണെന്ന്, ഐ ഡോണ്ട് നോ, മേ ബി ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അപ്പം ഇതൊരു വലിയ ഹിറ്റാക്കാം, അതായത് വലിയ സംഭവമാക്കാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇവർക്ക് ഫേസ്ബുക്കിലൊക്കെ ഇവർ ഓൾറെഡി പേജ് തുടങ്ങിയിട്ടുണ്ട്, നല്ല റീച്ചൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജ് ലിങ്ക്. സോ നിങ്ങളെല്ലാവരും അവിടെ പോയിട്ട് ലൈക്ക് ചെയ്യണം. പിന്നെ ഓൾറെഡി ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, സെറ്റപ്പാണ് ഇവരെല്ലാവരും. സോ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഇതാണ്, നിങ്ങൾ അവിടെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും നിങ്ങൾ കൊടുക്കണം. താങ്ക് യു സോ മച്ച്.